യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്നു കേൾക്കനാ തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവന യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ എല്ലാവരെയും ആത്മീയ ഭക്ഷണം എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഒരു നല്ല സുപ്രഭാതം നേരുകയും ചെയ്യുന്നു. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം അതിൻ്റെ 6 വാക്യം, ഞങ്ങൾ നിന്നെ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ച് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കുമെന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത കൽദേയരെ പേടിച്ച് യിരമ്യാ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ദൈവഹിതം എന്തെന്നും ദൈവത്തോടങ്ങളുടെ പ്രയാസങ്ങൾ പറയണമെന്നും അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ യിരമ്യാ പ്രവാചകൻ അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കും, യഹോവ നിങ്ങൾക്ക് ഉത്തരമറിയുന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും, ഒന്നും മറച്ചു വെക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ഒരു വലിയ ദൗത്യമാണ് അവിടെ യിരമ്യാ പ്രവാചകൻ ഏറ്റെടുക്കുന്നത്. ആ ദൗത്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവജനതയുടെ അപേക്ഷ ദൈവസന്നിധിയിലേക്ക് അദ്ദേഹം വെക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം പറയുന്ന ഏത് കാര്യവും ഞാൻ നിങ്ങളെ അറിയിപ്പിക്കുന്നു പറയുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, അത് ഗുണമായാലും ദോഷമാണെങ്കിലും അത് ഞങ്ങൾ അനുസരിക്കുക. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ പല കാര്യങ്ങൾ നമ്മളോട് പറയും, അതിൽ പലപ്പോഴും നമുക്ക് അവരോട് പ്രയാസവും ബുദ്ധിമുട്ടും തോന്നും, ഇത് ശരിയാണോ ശരിയാണോ എന്നുള്ളത്. എന്നാൽ മക്കളുടെ നന്മയ്ക്കാണ് മാതാപിതാക്കൾ പലതും പറയുന്നത്. ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ താൽക്കാലികമായ ലാഭത്തിന് അതിനെ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കും, പക്ഷേ ആത്യന്തികമായി അത് നമ്മുടെ നന്മയ്ക്കായിരിക്കും. ഇതുതന്നെയാണ് ദൈവം തമ്പുരാൻ താൻ സൃഷ്ടിച്ച മക്കളോടും പറയുന്നത്. ദൈവം തമ്പുരാൻ്റെ ശബ്ദം കേൾക്കുകയും അവൻ നമുക്ക് തക്ക സമയത്ത് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ അത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാകണം, അതിലേക്ക് നമ്മൾ പോകണം. നമ്മുടെ അന്തരാത്മാവ് അവിടെ പ്രവർത്തിക്കും. കാരണം ദൈവാത്മാവ് നമ്മളുണ്ടാകുമ്പോൾ നമ്മുടെ അന്തരാത്മാവ് ദൈവാത്മാവോട് ചേർന്നിട്ട് ദൈവാത്മാവാണ് പിന്നെ നമ്മളെ വഴി നടത്തുന്നത്. അതുകൊണ്ട് ഏത് ചെറിയ കാര്യമാണെങ്കിലും ദൈവത്തോട് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം, ഒരു ജീവിതചര്യ ഉണ്ടാകണം. അതാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ യിരമ്യാ പ്രവാചകനിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അടിയങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങൾ അവിടുന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ നന്മയ്ക്കാണ് എന്നുള്ള ബോധ്യം ഞങ്ങളുടെ ഉന്മനസ്സുകൾക്ക് തരയണമേ. ഒരു പിതാവ് തൻ്റെ മക്കളെ ശാസിക്കുന്ന പോലെ അവിടുന്ന് പലപ്പോഴും ഞങ്ങളെ ശാസിക്കുമായിരിക്കും, പക്ഷേ അത് ഞങ്ങളുടെ നന്മയ്ക്കാണ് ഞങ്ങൾ മനസ്സിലാക്കും. യഥാവിധം അവിടുന്ന് വഴി തുറന്ന് തന്ന് ഞങ്ങളുടെ ജീവിതത്തെ നല്ല ഒരു മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം കേൾക്കുന്ന പുനീശ്വരാനെ തിരുസിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആത്മീയ ഭക്ഷണം.